Hi! Welcome back to another beautiful episode of Pappu and Grandma. What's it? Amma's bag. Amma's secrets are revealed. Unexpected item on the pole. I'm going to shoot a little bit. I am a little bit of a lipstick.
മമ്മൂട്ടിക്ക് ഇഷ്ടപ്പെട്ട കോമോട്ടിക്ക് ജസ് എല്ലാവരുടെ കയ്യിലുണ്ടാവുന്ന സാധനമാണ്. ഇതിപ്പോ ഞാൻ ഇപ്പൊ നീ എടുത്തിട്ടതല്ലേ ഇലക്ക്, ഇത് ഞാൻ ശരി, അതെല്ലാവരുടെ ബാഗിലുണ്ടാവണം. അത്യാവശ്യം എല്ലാവരുടെ ബാഗിലൊക്കെ ഉള്ള സാധനങ്ങൾ തന്നെയാണ് ഇപ്പൊ ഞാൻ എടുത്തേക്കുന്നത് കേട്ടാ. ഇനി വെച്ചോ, ഇനി നോക്കിയോ. സത്യം പറഞ്ഞാ ഇതമ്മ എനിക്ക് തന്ന ഒരു സാധനമാണ്. ഇതും അതും സെയിം, ഇതും എന്റെ ഫോണിലുണ്ടാവും, ബാഗിലുണ്ടാവും. ഞാനിപ്പോ ഇതൊന്നും നമ്മള് എടുക്കാല്ലേ, ഇതൊക്കെ ചാർജർ ഇത് ഭയങ്കര ക്യൂട്ടല്ലേ. പക്ഷെ ഇത് ഇത് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ശീലിക്കണം, നല്ലതാട്ടോ. നമ്മുടെ പേഴ്സില് എപ്പോഴും ഒരു കുട്ടി പേഴ്സ് വേണം. പക്ഷെ നമ്മള് ഒരു കുഞ്ഞു സാധനത്തില് പേഴ്സൺ അയക്കാം, പക്ഷെ ഇത് നമുക്ക് ഒരു കുഞ്ഞു ബാഗില് കൊറേ ഇങ്ങനെ തൊട്ട് അവിടെ ഇവിടെയെന്നു ആ ബാഗിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു പേഴ്സൺ മക്കടി ഇതിനകത്തൊരു നോട്ടും ഉണ്ടോ, അതാണെ വെക്കും. ഇതൊക്കെ പഴഞ്ചാടിയായി. ചേഞ്ച് ഇപ്പൊ ഒരു 50 പൈസ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇങ്ങനെ 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 തിരയണ്ട, നമുക്ക് ഇതിനകത്ത് തന്നെ എടുത്ത് കൊടുക്കും. അമ്മാമ്മയുടെ പേഴ്സ്, അമ്മാമ്മക്ക് കൊറേ സാധനങ്ങളൊക്കെ ഉണ്ട്. നോക്കൂ മോളെ, അതായത് പൈസ നമ്മള് ശരിക്കും പറഞ്ഞ പൈസേനെ നമ്മള് ബഹുമാനിക്കണം. അതിങ്ങനെ ചുരുട്ടി കൂട്ടി കൂട്ടി ഒന്നും ബാഗില് വെക്കരുത്. ഇതാ കണ്ട, അതായത് എന്റെ ATM കാർഡാണ്. ഇത് ഈ പേഴ്സ് എന്റെ ഇത് പ്രസവിച്ചതാണ്, ഇത് അമ്മ പ്രസവിച്ച കുട്ടിയാ. കണ്ട, ഒരേ പോലെ ഇരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇങ്ങനെ അമ്മാമ്മക്ക് കൊറേ കുഞ്ഞി ഇതൊക്കെ അമ്മാമ്മ ബാഗിൽ വെച്ചേക്കണേ. എന്താന്ന് വെച്ചാല് ഇതെന്റെ വാച്ച്, വേറെ ഒന്നും അല്ല. ഇത് ഞാൻ സൂക്ഷിച്ചു വെക്കണതാണ്, കാരണം അല്ലെങ്കിൽ ഈ ആരെങ്കിലൊക്കെ എന്തെങ്കിലൊക്കെ അങ്ങോട്ടും കൂടെ ഒക്കെ മാറ്റി എന്റെ പ്ലേസ് ചെയ്യുന്നത് പോ എനിക്ക് ഇടാൻ നേരത്തത് കിട്ടും. അതെന്റെ ഒരു ചെറിയ മിനി സീക്രട്ട് പേഴ്സിൽ ഞാൻ അതങ്ങോട്ട് വെച്ചിട്ട് ഒട്ടിലൊട്ടിലൊടുക്ക സാധനങ്ങളൊക്കെ ഉണ്ട്. അതിനെ എയർപോർട്ടിൽ വെച്ചിട്ട് ഒരിക്കല് അതിനകത്ത് എന്റെ പിന്ന് ഇവ സാധനങ്ങളൊക്കെ അടുത്ത് മാറ്റിച്ചു. ഇതില്ലാത്തൊരു ജീവിതം എനിക്കില്ല. ഇത് ഇതേ ഞാൻ ഡെയിലി ഉപയോഗിക്കുന്ന, ഇത് ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ആട്ടോ. ഇത് ഡോക്ടർ അഞ്ജനയാണ് എനിക്കിത് പ്രിസ്ക്രൈബ് ചെയ്തത്. ഇത് നല്ല എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ സ്കിന്നിന് ഇത് ഭയങ്കര എഫക്റ്റീവാണ്. ഇതെനിക്ക് ഇഷ്ടമാണ്. ഇത് എപ്പോഴും എൻ്റെ ബാഗിൽ ഉണ്ടാവും. ഞാൻ സൂക്ഷിക്കും. പറഞ്ഞാൽ ആദ്യം ഞാനത് 8 മണിക്ക് എഴുന്നേൽക്കുമ്പോൾ തന്നെ രാവിലെ 8 മണിക്ക് പുരട്ടും, 11 മണിക്ക് പുരട്ടും. പിന്നെ ഞാനത് 2 മണിക്കും ചെറുതായിട്ട് ലൈറ്റായിട്ട് ഇട്ടോ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ ഒരു ടൈമിലെ ഞാൻ ചെയ്യുന്നു. ഇതിന്റെ ഇത് ഇങ്ങനെ എന്താന്നല്ലേ വിചാരിക്കണേ, നമ്മളിങ്ങനെ തുറക്കുമ്പോ അങ്ങനെ. ശരിക്കും നമ്മൾ ഇതിങ്ങനെ എടുക്കുമ്പോഴേക്കും ഇങ്ങനെയാണ്. ഈ യെല്ലോ സാധനം കണ്ട, ഈ യെല്ലോ സാധനമാണ് ഹൗ മച്ച്
ലിക്വിഡ് ഇൻസൈഡ്. അപ്പം നമ്മളിങ്ങനെ സ്കോട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ പ്രോസസ് ചെയ്യുമ്പോൾ ലിക്വിഡ് താഴത്തേക്ക് പോകും. അതാണ് ഇതിന്റെ ഹൗ ടു യൂസ്. ഞാൻ ഇൻസ്ട്രക്ഷൻസ് പറയണ്ടേ. സ്മെല്ല് ഭയങ്കരമായിട്ട് ലാസ്റ്റ് ചെയ്യുള്ളൂ. എന്തൊട്ട് പേരാവോ കയ്യാമൃതായിരിക്കും. ആ വീ കൂടി ഓരോന്ന് ഓരോന്ന് മേടിച്ചിരുന്നത് ഫോറസ്റ്റ് എസൻഷ്യലിന്റെ ഓയിൽ ആണ്. ലെറ്റ്സ് ഡൈവ് ഇൻ. ഇതൊന്നും അല്ല, ഇതൊക്കെ സൗന്ദര്യവർദ്ധക സാധനങ്ങളാണ്. ഇത് എന്റെ ബാഗിൽ എപ്പോഴും ഉണ്ടാവില്ലേ കോട്ടായി. അയ്യോ അതെന്താ അതിരിക്കണ്ട. അപ്പൊ ഞാനിത് പറഞ്ഞ സ്റ്റോക്ക് ഫ്രഷ് പീസ് ആണ് കേട്ടോ. സ്റ്റോക്ക് അതൊക്കെ ഇതിന്റെ ഉള്ളിലെ ചോക്ലേറ്റിന്റെ ഒക്കെ സാധനം അടി കൊച്ചെ. ഉറുമ്പ് എന്താ വരാത്ത മാമ? ഉറുമ്പൊന്നും വരില്ല. ഞാൻ ഉറുമ്പായിരിക്കില്ല. ഇത് അഷ്ടോത്രി ബുക്കാണ്, മാമയുടെ സഹസ്രനാമം ബുക്കാണ്. അപ്പൊ ഇതൊരു ഞാനൊരു ബലത്തിന് വേണ്ടിട്ട് ബാഗിൽ നല്ല ശക്തിയാണത്. നീ അവന്തിക ഇപ്പൊ കുറച്ച് തടിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് എന്നെ ഞെരുക്ക. ഞെരുക്കുമ്പോ പണ്ടത്തെ പോലെ എനിക്ക് പറ്റണില്ല. എനിക്ക് ശ്വാസം കൂട്ടുക കൂടി ഇടയ്ക്ക് എന്നെ കൊല്ലാൻ വരുമോ. ഇതങ്ങനെ കേട്ടോ. വഴിക്ക് പോണല്ലേ കയ്യിലിരുന്നോട്ടെ വെച്ചിട്ട്. അയ്യോ ആക്ച്വലി ഈ സാധനങ്ങളൊക്കെ ഈ കൊച്ചിനും അതിന്റെ അമ്മയ്ക്കും പിള്ളേർക്കൊക്കെ വേണ്ടിട്ട് എവിടെയെങ്കിലും ചെല്ലണ സമയത്ത് ഇത് ഉണ്ടാവില്ല. അപ്പൊ ഞാൻ അതോ എന്റെ കയ്യിലുണ്ട്. മമ്മീടെ അടുത്ത് അപ്പൊണ്ട് എടുത്ത് പറയരുതിട്ട്. ശരിക്കും കൂടുതൽ യൂസ് ചെയ്യണത് മമ്മിയോ കൊണ്ടാണ്. സത്യല്ലേ, ഞാനത് കയ്യിൽ വെക്കണതാണ്. മനസ്സിലായ? നിങ്ങൾ മണത്ത് നോക്കി, നിങ്ങൾ മണത്തിട്ടില്ലല്ലോ. മണത്ത് നോക്കും കയ്യിലിരിക്കട്ടെ എന്ന് വെച്ചിട്ട് വെറുതെ പെട്ടെന്ന് അതൊക്കെ വരുമ്പോ വെറുതെ ഒന്ന് നല്ല വേണം. അടുത്തത് അത് അതെന്തിനാന്ന് പറഞ്ഞിട്ട് അവന്തിക്ക ഇത് എന്തിനാന്ന് അറിയാണ്ട. പാപ്പുണ്ട ഇത് ചില സമയത്ത് ഈ കറുത്ത അതൊക്കെ അങ്ങോട്ട് വെളുക്കും. അപ്പൊ പെട്ടെന്ന് നമ്മളത് ഡ്രൈ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണെങ്കിൽ ഇങ്ങനെ പതുക്കെ ടച്ച് ചെയ്തിട്ട് ഒരു വേഗം പിന്നെ ഇവൻ കയ്യിൽ വെച്ച വേറെ ഒന്നുമില്ല. ഇത് എന്റെ പൊട്ട്, ഞാൻ ഈ പൊട്ടാണ് യൂസ് ചെയ്യുന്നത്. അയ്യോ അങ്ങനെ ചെയ്യല്ലേ ബാബ. ഓക്കേ ടോപ് സീക്രട്ട്.
ഞാനിപ്പോ എടുക്കൂട്ടാന്ന് ഈ ജഗതി ജഗതി ഇന്നസെന്റും തേങ്ങ ഉടക്കാനായിട്ട് അതുകൊണ്ട് എടുക്കട്ടെ എടുക്കട്ടെ എന്ന് പറഞ്ഞ അതുപോലെ ആയി എന്തിനാ കൊണ്ട് നടക്കണത് അവനവൻ തന്നെയാണ് എന്താന്ന് വെച്ചാലേ ചില സ്റ്റേജുകളിൽ ഇരിക്കുമ്പോ ഭയങ്കര ചൂടായിരിക്കും നമുക്ക് ഞാൻ പക്ഷെ ആക്ച്വലി ഉണ്ടല്ലോ ഞാൻ ഈ സാധനം പാപ്പന്റെ ഇത് അവന്തികനൊക്കെ സ്റ്റേജിലൊക്കെ ഇരിക്കുമ്പോ അവൾക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് വിയർക്കും ഞാൻ ഇവളുടെ കയ്യിൽ തന്നെ കൊടുത്തിട്ട് ഇവൾക്ക് സേഫായിട്ട് സെറ്റ് ചെയ്ത പനിയും ജലദോഷവും വരും പിന്നെ ആരും കാണാണ്ട് ഞാനിത് ഇങ്ങനെ വെക്കാം ആര് കണ്ടു കഴിഞ്ഞാൽ ഈ തള്ള എന്താണ് ഈ വാനും പിടിച്ചിട്ട് നടക്കണേ ഇതിങ്ങനെയൊക്കെ കാച്ചുള്ളൂ ആരും കാണുമല്ലോ ഇങ്ങനെയൊക്കെ ഇരിക്കും എനിക്ക് നാണക്കേടാണ് ഇതൊക്കെ വെച്ചിട്ട് ഞാനൊരു ദിവസം ആ മുടി പറക്കുന്നു അപ്പൊ നമുക്ക് നമുക്ക് സമയമായേ ബാബേ ഇങ്ങനെ അടി വെച്ചേ മുടി ഇങ്ങനെ പറക്കും അങ്ങനെ അങ്ങനെ എന്റെ ബാഗിന്റെ എല്ലാ സീക്രറ്റ്സുകളും എന്റെ കുഞ്ഞ് കണ്ടുപിടിച്ചു പക്ഷെ ഇതൊന്നും അത്ര അങ്ങനെയുള്ളത് ഇതൊക്കെ സാധാരണ ഇത് മാത്രാണ് ഇതിന് ബാക്കി എല്ലാവരും എല്ലാവരുടെ ഇതൊക്കെ എനിക്ക് ഒരു ബുക്ക് എപ്പോഴും ഉണ്ടാവും എന്റെ കയ്യിൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ എടുത്ത പോലെ തന്നെ അങ്ങോട്ട് വെച്ചോളൂ കേട്ടോ തരൂ 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 എടുക്കും മോളെ ഫോൺ ഒഴിച്ചിട്ട് അക്സെപ്റ്റ് ഫോൺ അതെ അതെ അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ അമ്മാമ്മയുടെ ബാഗ് അവള് പൊളിച്ചു അവളതിനകത്ത് കൊറേ സീക്രറ്റ്സുകൾ കണ്ടുപിടിച്ചു എല്ലാ കുട്ടികളും അമ്മമാരുടെ ബാഗൊക്കെ ഒന്ന് പരിശോധിച്ചു കേട്ടോ അപ്പൊ എന്തൊക്കെയുണ്ടെന്ന് എനിക്ക് അറിയില്ല മൈ എനർജി അങ്ങനെ ഇനി പക്ഷെ ഇങ്ങനെ സാധനം നിങ്ങൾ ചെയ്തോളൂ നിങ്ങളുടെ ബാഗിൽ വെച്ചോളൂ തൊട്ടുകള് നിങ്ങൾക്ക് ഇത് ടിപ്പാണ് ബാഗില് അലക്ഷ്യമായിട്ട് തൊട്ട് പൈസകൾ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ഇടാണ്ട് ഇതിന് വെച്ചോളൂ ഇങ്ങനെ ഒരു ചെറിയ പേഴ്സ് സംഘടിപ്പിക്കാം അതിന്റെ ഉള്ളൂ തൊട്ടുകൾ ഉള്ളി തൊട്ട് ബൈ ബൈ അപ്പോ ബൈ ബൈ.